നമസ്കാരം. ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇടയ്ക്കെങ്കിലും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് പൂവട. എന്താണ് ഈ പൂവട എന്ന് അറിയാമോ? കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലെ ഓണത്തപ്പനെ നേദിക്കാനായിട്ട് തിരുവോണ ദിനത്തിൽ തുമ്പപ്പൂവും അരിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന അടയാണ് പൂവട. ചട്ടിയിൽ വെച്ച് വറുക്കാതെ നെല്ല് കുത്തി അരി ഉരലിലിട്ട് പൊടിച്ചിട്ട് അതിൽ ശർക്കര ചേർത്തിട്ടാണ് പൂവട ഉണ്ടാക്കുന്നത്. പച്ചരി കുതിർത്ത് പൊടിച്ച് വെള്ളം ചേർത്ത് കുഴച്ച് വാഴയിലയിൽ പരത്തണം. തേങ്ങ ചിരകിയത്, ശർക്കര ചിരകിയത്, നേന്ത്രപ്പഴം അരിഞ്ഞത് എന്നിവ ഇതിനു മുകളിൽ വെച്ച് ഇല മടക്കണം. ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. തുമ്പപ്പൂവ് ചേർത്ത് വാഴയിലയിൽ പൊതിഞ്ഞാണ് ഇത് വിളമ്പുന്നത്. സാധാരണ അട ഉണ്ടാക്കുന്നതിനേക്കാൾ ബഹുമാനം കൂടുതൽ വേണ്ട ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന പൂവട ചൂടോടെ മാവേലിക്കായിട്ട് അർപ്പിക്കുന്നു. ആർപ്പുവിളിക്ക് അകമ്പടിയായിട്ട് പൂക്കളം സന്ദർശിക്കാനും പൂവട ഭക്ഷിക്കാനും മാവേലിയെ ക്ഷണിക്കുന്ന പാട്ടുകൾ ഈ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഒരു പൂവട തൃക്കാക്കരയപ്പന് സമീപം ചാരി വെക്കുകയും മറ്റൊന്ന് പ്രതീകമായിട്ട് അകലേക്ക് എറിയുകയുമാണ് കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ചെയ്യുന്നത്. തുമ്പച്ചെടിക്ക് അതിൻ്റെ സൗന്ദര്യത്തെക്കാളും വലിപ്പത്തെക്കാളും ഔഷധ ഗുണമുണ്ട് എന്നാണ് ആദ്യകാല ആയുർവേദ വൈദ്യർ കണ്ടെത്തിയിരിക്കുന്നത്. എളിമയുടെ പര്യായമായിട്ടും തുമ്പപ്പൂവിനെയും നന്ദ്യാർ വട്ടത്തെയും അവർ കരുതിയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടാണ് തുമ്പപ്പൂവിന് പൂവടയിൽ ഇത്രയും പ്രാധാന്യം നൽകിയിരിക്കുന്നത്.